മൂന്നാം തരംഗം മുന്നിൽ കണ്ട് ആരോഗ്യവകുപ്പ് വളരെ നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് താലൂക്ക് തലം മുതലുള്ള ആശുപത്രികളിൽ ഓക്സിജൻ കിടക്കുകൾ ഐ സിയു എല്ലാം സജ്ജമാവുകയാണ് വെൻ്റിലേറ്ററുകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചു ജില്ലാ ജനറൽ ആശുപത്രികളിലെ ഐ സി യു മെഡിക്കൽ കോളേജുകളുമായി ഓൺലൈനായി ബന്ധിപ്പിക്കും കുട്ടികൾക്കുള്ള വാക്സിനേഷൻ ആരംഭിച്ചിട്ടില്ല മൂന്നാം തരംഗം ഉണ്ടായാൽ കുട്ടികളിൽ കൂടുതൽ രോഗവ്യാപനം ഉണ്ടേ ഉണ്ടായേക്കാമെന്നാണ് ആശങ്കപ്പെടുന്നത് അത് മുന്നിൽ കണ്ട് പീഡിയാട്രിക് ചികിത്സാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കാൻ നടപടികൾ ഇതിനകം സ്വീകരിച്ചിട്ടുണ്ട് നാനൂറ് നാനൂറ്റി തൊണ്ണൂറ് ഓക്സിജൻ സജ്ജീകരണങ്ങളുള്ള പീഡിയാട്രിക് കിടക്കുകൾ നൂറ്റി അൻപത്തെട്ട് എച്ച് ഡി യു കിടക്കുകൾ തൊണ്ണൂറ്റി ആറ് ഐ സി യു കിടക്കകൾ ഇങ്ങനെ എഴുന്നൂറ്റി നാൽപ്പത്തി കിടക്കകൾ കുട്ടികൾക്കായി സജ്ജമാക്കുന്നുണ്ട് ഓക്സിജൻ്റെ ലഭ്യത ഉറപ്പുവരുത്താൻ പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട് എണ്ണൂറ്റി എഴുപത് മെട്രിക് ടൺ ഓക്സിജൻ കരുതൽ ശേഖരമായിട്ടുണ്ട് നിർമ്മാണ കേന്ദ്രങ്ങളിൽ അഞ്ഞൂറ് മെട്രിക് ടണ്ണും കെ എം എസ് സി എൽ ബവർ സ്റ്റോക്കായി എൺപത് മെട്രിക് ടണ്ണും ഓക്സിജൻ ലഭ്യമാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ ആശുപത്രികളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് മെട്രിക് ടൺ ഓക്സിജനും കരുതൽ ശേഖരമായിട്ടുണ്ട് മുപ്പത്തിമൂന്ന് ഓക്സിജൻ ജനറേഷൻ യൂണിറ്റുകളാണ് സജ്ജമാക്കി വരുന്നത് ഇതിലൂടെ എഴുപത്തിയേഴ് മെട്രിക് ടൺ ഓക്സിജൻ അധികമായി നിർമ്മിക്കാൻ സാധിക്കും ഇതിൽ ഒൻപതെണ്ണം ഇതിനകം പ്രവർത്തന സജ്ജമായി സംസ്ഥാന സർക്കാർ വിവിധ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിക്കുന്ന മുപ്പത്തിയെട്ട് ഓക്സിജൻ ജനറേഷൻ യൂണിറ്റുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് സർക്കാർ നിർദ്ദേശപ്രകാരം പതിമൂന്ന് മെട്രിക് ടൺ ഓക്സിജൻ പ്രതിദിനം നിർമ്മിക്കുന്നതിനുള്ള ഓക്സിജൻ ജനറേഷൻ സിസ്റ്റം സ്വകാര്യ ആശുപത്രികളിൽ സ്ഥാപിച്ചു കഴിഞ്ഞു